ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിനകത്ത് വലിയൊരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു. ഇന്ന് രാവിലെയാണ് ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കുന്നത്. ഈ യൂട്യൂബ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസമായിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് എനിക്കിത് കാണാൻ പറ്റിയത്. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നത്. നമ്മൾ ഈ ചിന്തിച്ച് നോക്കണേ, ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് തുടങ്ങിയ ഇടയ്ക്ക് നല്ല സ്പീഡായിരുന്നു കാര്യങ്ങൾക്കെല്ലാം. ഓരോ ദിവസം പുതിയ പുതിയ വാർത്തകൾ, നമുക്കെല്ലാ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകൾ, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ഇപ്പോൾ അതൊന്നും മന്ദഗതിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ മന്ദഗതി മാറ്റാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ശാസ്ത്രജ്ഞന് വേണ്ടിയ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആലങ്കാരികമായിട്ട് പറയാനുള്ള ഒരു കഴിവ്, രണ്ട് ചിന്തിക്കാനുള്ള കഴിവ് ഓഫ് കോഴ്സ് വേണമല്ലോ, പിന്നെ വേണ്ടത് ഈ തംബ്നെയിൽ, അതുണ്ടാക്കാനുള്ള ഒരു സാധനം നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉണ്ടെങ്കിൽ ആരെപ്പറ്റി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആ ഒരു സ്ഥിതിഗതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം പിടികിട്ടി ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ശാസ്ത്രജ്ഞൻ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലൂടെ NIA വിമാനങ്ങൾ പറക്കുന്നെന്നാണ് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തലയ്ക്ക് മുകളിലൂടെ വിമാനങ്ങൾ പറത്തുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈസി അല്ല, അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വലിയ കാൽക്കുലേഷൻസൊക്കെ വേണം. ആളുടെ ഉയരം, ആളുടെ രീതികൾ, ആൾ നടക്കുന്ന സ്പീഡുകൾ, ആളിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറത്താൻ പറ്റുള്ളൂ. അറിയാതെ കാണും ആൾ മേളിലോട്ട് നോക്കിയെങ്കിൽ കഥ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറത്താൻ NIAക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുപോലും ഞാൻ ചിന്തിച്ചു. അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. ഞാൻ പിന്നെ ഇങ്ങനെ ഈ റിസർച്ച് ചെയ്തു, ഈ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറത്താമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരവെന്ന് പറയുന്നത്, താഴെ നിൽക്കുന്ന പാർട്ടി മരിക്കാൻ റെഡിയാണെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിമാനം വേണമെങ്കിൽ ആരെങ്കിലും വന്ന് പറത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ഇപ്പം മനസ്സിലായ എല്ലാ കാര്യങ്ങളുടെ ഒരു കടപ്പ്, നിൽക്കാതിരിക്കും, ഇരുന്ന് കേൾക്കണം ഇത്, എന്നാലേ ശരിയാകത്തുള്ളൂ. സ്പീഡിൽ ഇത് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഇരിക്കേ, ഒരു ചായ കുടിച്ച് നമുക്കിരിക്കാം. ഈ ആൾ പറഞ്ഞതിൻ്റെ രഹസ്യം, ഈ രഹസ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. രഹസ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ടുള്ള മന്ത്രിമാരോ IAS ഉദ്യോഗസ്ഥന്മാരോ അവരെ എന്തുകൊണ്ടാണ് പിടിക്കാത്തത് എന്നതിൻ്റെ രഹസ്യമാണ് ഈ ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തിയത്. പുള്ളി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, NIA അത് പോട്ടെ, NIA അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഒരു കേസ് അന്വേഷിക്കുന്നു. ഈ കേസ് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒക്കെ മെയിനായിട്ടുള്ള പ്രതികളെ പിടിച്ചു കഴിയുമ്പോൾ അവരെ ആരൊക്കെ സഹായിച്ചു, അല്ലെങ്കിൽ അവരുടെ ഈ തെളിവുകൾ നശിപ്പിക്കാൻ അവരാരെയൊക്കെ കൂട്ടുപിടിച്ചു, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സൈക്കിൾ പോലെയാണ് മറ്റുള്ള പ്രതികളെയെല്ലാം പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. സിനിമയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ മെയിൻ വില്ലനെ അവസാനമായിട്ട് നമ്മൾ പിടിക്കുന്നത്. ഇപ്പം മെയിൻ വില്ലനെ ആദ്യമേ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കോട്ടെ, പിന്നെ ആരും ഇരിക്കത്തില്ല, അത് പോട്ടെ.
അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അസാധാരണമായിട്ട് നടക്കാറുണ്ട്, ഈ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന അന്വേഷണങ്ങളുണ്ട്. പക്ഷേ ഈ പുള്ളി പറയുന്നത് NIA പുതിയ അന്വേഷണ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരു പ്രതിപട്ടിക തയ്യാറാക്കും. തയ്യാറാക്കി കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം 1 to 20 വിചാരിച്ചോളൂ. അപ്പം അവർ 20-ാമത്തെ ആളിനെയാണ് ആദ്യം പിടിക്കുന്നത്. അപ്പോൾ 20-ാമത്തെ ആളിനെ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ, സാറയാ 16-ാമത്തെ ആള് ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്, നമുക്ക് അവനെ അങ്ങ് പിടിച്ചാലോ? ഒരിക്കലും പറ്റത്തില്ല, കാരണം നമ്മൾ 20-ാമത്തെ ആളിനാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത്. ഇനിയും 19, 18, 17, 16 ആ ഒരു രീതിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് പുതിയ കണ്ടുപിടുത്തം. മനസ്സിലായോ? സാറേ, അന്നേരം ഇവനെ അങ്ങ് വെറുതെ വിടാനോ? അപ്പം ഭക്ഷണം കഴിച്ച് ചിരിക്കോട്ടെ, അവനെ നമുക്ക് പിടിക്കാം. അവൻ്റെ പുറകിൽ നമുക്ക് ആലിനെ എടുത്താം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഈ രീതിയിലാണ് NIA പുതിയ അന്വേഷണം വിടുന്നതെന്നാണ് ഈ ശാസ്ത്രജ്ഞൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പുള്ളിയുടെ കണ്ടുപിടുത്തമനുസരിച്ച് പുള്ളി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. 20-ാമത്തെ ആളിനെ ചോദ്യം ചെയ്യുന്നു, 19-ാമത്തെ ആളിനെ ചോദ്യം ചെയ്യുന്നു, 18-ാമത്തെ ആളിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മന്ത്രിമാരോ IAS ഉദ്യോഗസ്ഥന്മാരോ അവരെ പിടിക്കുന്നത് 2021 February ആകുമെന്നാണ് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല, കാരണം ഇത്രയും വലിയൊരു രഹസ്യം അറിഞ്ഞിട്ട് ഞാനങ്ങ് എക്സൈറ്റഡായി. കാരണം ഇതുവരെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഓരോ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന ഇടയിൽ NIA അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, തിരിച്ചു വിടുന്നു, കാര്യങ്ങൾക്കൊന്നും ഒരു ഒത്തുതീർപ്പും ഇല്ലാതായിപ്പോയി. ഇപ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് ക്ലിയറായത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷവാനാണ്. ഈ ശാസ്ത്രജ്ഞൻ നമുക്കുള്ളത് കൊണ്ടേ ഇപ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലായത്. പണ്ടൊക്കെയുള്ള ഈ പണ്ടത്തെ എൻ്റെ വീഡിയോയിലെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വെയിൽ കൊള്ളരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയെ ഞാൻ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പുള്ളി മുറിയുടെ വെറിയിൽ പോലും ഇറങ്ങരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ പോലും ചിലപ്പോൾ പുള്ളിയുടെ ബ്രെയിനെ തകരാറിലാക്കും. അതുകൊണ്ട് ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞൻ നമുക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ്റെ അടുത്ത കണ്ടുപിടുത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.